നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ഒരിക്കൽ കൂടി എഡ്ജ് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂരൻ കപ്പിലെ രണ്ടാം മത്സരം ഇനി വരാൻ പോകുന്നത് 18-ാം തീയതി ബംഗളൂരു എഫ് സിയും തമ്മിലാണ്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബംഗളൂരു എഫ് സിയുമായുള്ള സാധ്യത 11. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന 96% പേരും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ നല്ല കൂടുതൽ ISL KBFC അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ 11 കടക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഗോൾ പോസ്റ്റിൽ സച്ചിൻ്റെ പകരം കരജയ്ത് സിംഗ് ആയിരിക്കും. സെൻറ്റർ ബാക്കായി പ്രീതം ഗോട്ടാലും അതുപോലെ തന്നെ ബിജോയ് വർഗീസും. ഇനി റൈറ്റ് ബാക്കിൽ നോക്കുവാണെങ്കിൽ പ്രബീർ ദാസും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് സിംഗും. ഇനി മിഡിൽ നോക്കുവാണെങ്കിൽ ആഡ്രിയൻ ലൂനയും അതുപോലെ തന്നെ ഡാനിഷ് ഫാറൂഖും ആയിരിക്കും. ഇനി റൈറ്റ് മിഡിൽ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെപിയും അതുപോലെ തന്നെ ലെഫ്റ്റ് മിഡിൽ ബ്രൈസ് മിരാണ്ടിയും ആയിരിക്കും. ഇനി ഫോർവേഡിൽ നോക്കുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നൈജീരിയൻ സ്ട്രൈക്കറായിട്ടുള്ള ജസ്റ്റിൻ ഇമാനുവലും അതുപോലെ തന്നെ ഇശാൻ പണ്ഡിതയും ആയിരിക്കും. ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇത് നമ്മളുണ്ടാക്കിയ ഒരു സാധ്യത 11. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധ്യത 11 വീഡിയോ ഇറക്കുമ്പോഴും പറയുന്നത് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ലൈനപ്പിലായിരിക്കും കളിക്കുക എന്നൊന്നും പറയുന്നില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോകുലം കേരള FCയും തമ്മിലായി 4-3 പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ട് മത്സരവും ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല KBFC ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.